ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് ഈ ആഴ്ച തിയേറ്ററുകളിലേക്കെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാനന്തരം സിനിമയാണല്ലോ സലാർ. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ആക്ഷൻ പാക്ഡ് മാസ് എന്റർടൈനർ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് അതും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടതോടെ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എല്ലാം തന്നെ ഏത് ലെവലിലേക്ക് പോകും എന്നൊക്കെ അറിയാനായിട്ടാണ്. സിനിമയുടെ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ ബുക്കിംഗ് ആയിരുന്നല്ലോ സിനിമയ്ക്ക് നേരിടക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ റെക്കോർഡ് ബുക്കിംഗ് കളക്ഷൻ സിനിമയ്ക്ക് നേരിടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കേരളത്തിൽ നിന്നും 2,94,00,000, അതായത് 3 കോടി കടുത്ത രൂപ പ്രീസെയിൽ കളക്ഷൻ ഫൈനലായിട്ട് നേരിടുന്ന സിനിമ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 34 കോടി, ഓവർസീസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 33 കോടി എന്നിങ്ങനെയാണ് പ്രീസെയിൽ കളക്ഷൻ നേരിടുത്തിരിക്കുന്നത്. ലോകമെമ്പാടും നിന്നും അങ്ങനെ 87 കോടിയാണ് സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് സലാറിന്റെ റെക്കോർഡല്ല, മറിച്ച് 2023 ഈ വർഷം മറ്റൊരു സിനിമ ഇതിനോടൊപ്പം തന്നെ പ്രീസെയിൽ കളക്ഷനിലെ റെക്കോർഡ് കളക്ഷൻ നേരിടുന്നതാണ്. അത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പ് നേരിടുന്ന ഇന്ത്യൻ സിനിമ, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയാവുന്ന ലിയോ എന്ന സിനിമയാണ്. ലോകേഷിന്റെ വിജയ ചിത്രം 100 കോടിക്ക് മുകളിൽ 101 കോടിയായിരുന്നു ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ, ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേരിടുന്നത്. അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് സലാർ എന്ന സിനിമയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ ലിയോ എന്ന സിനിമയ്ക്കാണ് പ്രീസെയിൽ കളക്ഷനിലെ മുൻതൂക്കം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യം, ലിയോയുടെ ആദ്യ ദിവസത്തെ 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുത്ത ആ റെക്കോർഡ് FT കളക്ഷൻ സലാർ മറികടക്കുമോ ഇല്ലയോ എന്നായിരിക്കും. എന്നാൽ അതിലൊരു തർക്കവും വേണ്ട, ഒപ്പം തന്നെ ഒരു സംശയവും വേണ്ട. സലാർ എന്ന സിനിമ ലിയോയുടെ ഫൈനൽ വേൾഡ് വൈഡ് FT കളക്ഷൻ മറികടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 150 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് FT കളക്ഷൻ സലാർ ഇതിനോടൊപ്പം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം ലിയോയുടെ 148 കോടിയായിരുന്നു. നിലവിൽ സലാറിന് മുന്നേ വരെ ഏറ്റവും കൂടുതൽ FT കളക്ഷൻ നേരിടുത്ത ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു ലിയോ. ആ റെക്കോർഡ് മറികടക്കുമെന്ന കാര്യത്തിൽ നിലവിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിലെ ലിയോയുടെ FT കളക്ഷൻ റെക്കോർഡ് സലാറിനെ മറികടക്കാൻ കഴിയില്ല എന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ലിയോ 12 കോടിയായിരുന്നു ഒക്ടോബർ 19 തിയേറ്ററുകളിലേക്കെത്തിയ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേരിടുന്നത്. അന്ന് ലിയോയുടെ കളക്ഷൻ മറികടക്കാൻ കെൽപ്പുള്ള സിനിമ സലാറാണെന്നൊക്കെ കമന്റ് ബോക്സിലെ ചിലരെല്ലാം തന്നെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോഴും അതിനൊരു സാധ്യതയും ഇല്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ലിയോയുടെ ആദ്യ ദിവസത്തെ FT റെക്കോർഡ് കളക്ഷനായ 12 കോടിയുടെ പകുതി പോലും സലാർ നിലവിൽ FT കളക്ഷൻ കേരളത്തിൽ നേരിടുക്കുമോ എന്ന് സംശയിക്കുന്നു. വൈകിട്ട് ട്രാക്കിംഗ് ഡാറ്റ നോക്കുമ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാകും. എന്തായാലും നിലവിൽ നാം 5-7 കോടി റേഞ്ചിലാണ് FT കളക്ഷൻ കേരളത്തിൽ സലാറിൻ്റെതായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതേസമയം KGF Chapter 2 എന്ന സിനിമയുടെ കേരള FT കളക്ഷൻ എന്ന് പറയുന്നത് 7,30,00,000 രൂപയാണ്. അതിലേക്ക് പോലും സലാർ എന്ന സിനിമ എത്തുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് KGF Chapter 2 FT കളക്ഷൻ എന്ന് പറയുന്നത് 169 കോടിയാണ്. അതും മറികടക്കുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. അടുത്ത 24 മണിക്കൂറുകൾക്കിടയിൽ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം, കൃത്യതയുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകും. എന്തായാലും ഇന്ന് രാത്രി വരാനിരിക്കുന്ന സലാറിൻ്റെ എസ്റ്റിമേറ്റ് കണക്കുകൾ അറിയാനായിട്ട് കാത്തിരിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെയും പ്രതീക്ഷകൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ.